റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൻ്റെ തകരാർ പൂർണ്ണമായി പരിഹരിക്കാൻ ഇനിയും അധികൃതർക്ക് കഴിയാത്തതിനാൽ ഇന്ന് പലയിടത്തും റേഷൻ കടയ്ക്ക് മുന്നിൽ പണിക്കൂറുകളുടെ ക്യൂവും സംഘർഷവും. റെസിപ്റ്റ് പ്രിൻ്റ് ആകാത്തതും വിരലിൻ്റെ സ്കാനിംഗ് ശരിയാകാതെ വന്നതുമാണ് തിരിച്ചടിയായത്. ഇന്നു മുതൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് റേഷൻ കടകളുടെ പ്രവർത്തനം സമയത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ക്രമീകരണം പിൻവലിച്ചിരുന്നു. റേഷൻ കടകൾക്ക് മുൻപിൽ മണിക്കൂറുകളുടെ ക്യൂ, റെസിപ്റ്റ് പ്രിൻ്റ് ആകാത്തതും വിരലിൻ്റെ സ്കാനിംഗ് ശരിയാകാതെ വന്നതുമാണ് തിരിച്ചടിയായത്. പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായി റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ച് ഭക്ഷ്യവകുപ്പ് ഉത്തരവിറക്കിയെങ്കിലും ശാശ്വത പരിഹാരമായില്ല. ജില്ലയിൽ രാവിലെ 8:30 മുതൽ 12:30 വരെയാണ് റേഷൻ കടകളുടെ പ്രവർത്തനം താൽക്കാലികമായി പുനഃക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനിടെ ഇന്നു മുതൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ക്രമീകരണം പിൻവലിച്ചിരുന്നു. ഇന്നു മുതൽ എല്ലാ റേഷൻ കടകളും രാവിലെ 8:30 മുതൽ 12:30 വരെയും വൈകിട്ട് 3 മുതൽ 6:30 വരെയും പ്രവർത്തിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരുന്നതാണ്. റേഷൻ സമയം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും യോഗം ഓൺലൈനായി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങൾക്ക് നിലവിൽ യാതൊരു തകരാറുകളും ഇല്ലെന്നും റേഷൻ വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന സമയക്രമീകരണം തുടരേണ്ടതില്ലെന്നും യോഗത്തിൽ സാങ്കേതിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. 1 മുതൽ 9 വരെ ക്ലാസുകളിൽ ഓൺലൈൻ ക്ലാസുകൾ ശക്തമാക്കാൻ തീരുമാനം. 7 വരെയുള്ള ക്ലാസുകൾ വിക്ടേഴ്സ് ചാനൽ വഴി, 8 മണി മുതൽ 12 വരെ ക്ലാസുകളിൽ ജി സ്യൂട്ട് സംവിധാനവും വഴി ഓൺലൈൻ ക്ലാസുകൾ നടത്തും. ഹാജർ നിർബന്ധമായി രേഖപ്പെടുത്തണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. 10 ഹയർ സെക്കൻഡറി ക്ലാസുകൾ നിലവിലെ രീതിയിൽ തുടരും. 1 മുതൽ 9 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ കൂടുതൽ വിപുലമാക്കും. 1ാം തരം മുതൽ 7ാം തരം വരെ വിക്ടേഴ്സ് ഡിജിറ്റൽ ക്ലാസ് വഴിയാവും നടത്തുക. ബാക്കി ജൂ സൂട്ട് വഴിയും അധ്യയനം നടത്തും. ഓൺലൈൻ ക്ലാസുകളിൽ ഹാജർ രേഖപ്പെടുത്തും. 10/11/12 പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് തീർക്കാൻ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതിനായി പുതിയ ടൈം ടേബിളും നൽകും. അധിക ക്ലാസുകൾ ആവശ്യമെങ്കിൽ അതും ആലോചിക്കും. ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഈ മാസം 29 തന്നെ നടക്കും. ഇതിൽ മാറ്റമില്ല. കോവിഡ് പോസിറ്റീവായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എഴുതാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും ഇതിനായി ആരോഗ്യവകുപ്പിൻ്റെ സഹായം തേടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. അധ്യാപകർ നിരന്തരം കുട്ടികളുമായി ആശയവിനിമയം നടത്തണമെന്നും റിപ്പോർട്ട് നൽകണമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പിടിഎ യോഗങ്ങൾ വിളിച്ച് സ്ഥിതിഗതികൾ പരിശോധിക്കണം. ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും പ്രാക്ടിക്കൽ നടത്തുക. കൗമാരക്കാരുടെ വാക്സിനേഷൻ 80% പിന്നിട്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഈ വർഷം പൊതുപരീക്ഷയ്ക്ക് 60% ഫോക്കസ് ഏരിയയിൽ നിന്നാവും 70% ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതേണ്ടി വരിക. നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും 30% ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതണം. ആകെ 45% ചോദ്യങ്ങൾ നൽകും. വിദ്യാർത്ഥികളുടെ മികവനുസരിച്ചാവും മൂല്യനിർണ്ണയമെന്നും ഇന്റേണൽ പ്രാക്ടിക്കൽ മാർക്കുകൾ കൂടി വിദ്യാർത്ഥികളുടെ ഗ്രേഡ് നിശ്ചയിക്കാൻ കൂട്ടിച്ചേർക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. എൻട്രൻസ് പരീക്ഷയ്ക്കടക്കം എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോദ്യമുണ്ടാവുമെന്നും ഇത്തരം മാറ്റങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. എടവിലങ്ങ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 5 ഫെബ്രുവരി നടത്തുന്ന ബ്രാഹ്മണരുടെ കാലുകഴിച്ചൂട്ട് എന്ന വഴിപാടിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. ദുരാചാരമായ ഈ കാലുകഴിച്ചൂട്ട് നിർത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം MLAയെ സമീപിച്ചു. MLA ET ടൈസൺ സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രിക്ക് കത്ത് നൽകി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലാണ് ബ്രാഹ്മണരുടെ കാൽക്കഴുക്കി ചൂട്ടൽ എന്ന വഴിപാട് നടക്കുന്നത്. 5 ഫെബ്രുവരി ക്ഷേത്രം ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ ദുരാചാരം നടത്തുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് MLA ET ടൈസൺ മന്ത്രിക്ക് കത്ത് നൽകിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ പട്ടികജാതിയിൽപ്പെട്ടവരും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരും പൊതുവിഭാഗത്തിൽപ്പെട്ടവരുമായ നിരവധി വിശ്വാസികളാണ് സന്ദർശനം നടത്തുന്നത്. നവോത്ഥാന മൂല്യങ്ങളെ പിന്നോട്ടടിപ്പിക്കുന്ന ഇത്തരം ദുരാചാരങ്ങളെല്ലാം വീണ്ടും കൊണ്ടുവരാനുള്ള ചിലരുടെ ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സത്യാവസ്ഥ അന്വേഷിച്ച് ഉചിതമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം പിന്നോക്ക സമുദായക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന് കയ്പമംഗലം MLA ET ടൈസൺ കത്ത് നൽകിയത്. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ കോവിഡ് 3ാം തരംഗം അതിവേഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ വീണ്ടും സമൂഹ അടുക്കള തുടങ്ങാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു.
ആരും പട്ടിണി കിടക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് മൂന്നാം തരംഗം ഒമിക്രോൺ തരംഗമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡ് കേസുകളിൽ 94% ഒമിക്രോൺ കേസുകളും 6% ഡെൽറ്റ വകഭേദവുമെന്ന് പരിശോധനയിൽ വ്യക്തമായതായി മന്ത്രി. എടവിലങ്ങ് ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ബ്രാഹ്മണരുടെ കാൽകഴിച്ചൂട്ട എന്ന വഴിപാട് February 5 നടത്തുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് MLA ET ടൈസൺ ദേവസ്വം മന്ത്രിക്ക് കത്തു നൽകി. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. സമഗ്രമായ വാർത്തകൾ കാണാം ന്യൂസ് റൗണ്ട് അപ്പിൽ. നമസ്കാരം.